नमस्कार रिव्यू मास्टर पुत्तन वीडियो स्वागत आदमी चानल सब्सक्राइब परगण इन नमुक अटीपुर वीडियो अटीपुर टीसर पर ट्रेलर पर नमुक टीसर और मुपद मिनट मुपंड इंम टीसर रू मिनट ट्रेलर मूं मिनट आ रील मारी स्थित इन आवेश सीमेंट टीसर अलग ट्रेलर इन नाम ऐटों कूड़ल प्रतीक्ष कूड़ल रहा प्रतीक्ष आवेश कमेंट्स उपया कम प्रतीक्ष कारण या ट्रेलर शेष ट्रेलर रियाक्षन ट्रेलर रियाक्षन शेष एत्र प्रतीक्ष रोमांच जितु माधव पड़ान अदात्र पड़म ഒരു 80 ശതമാനം ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ആയിരിക്കും ഈ സിനിമ. നല്ല കാരണം നമുക്ക് ട്രെയിലർ റിയാക്ഷൻ ശേഷം നമുക്ക് പറയാം. നമുക്ക് ട്രെയിലർ ഒന്ന് ആദ്യം കണ്ടു നോക്കാം. इतने सीम का भर नसान रोमांच नमक रोमांच इष्टपेटर चल एवरी वन कप ऑफ टी आना रोमांचमें पशे या आस्वी सीमें तीयटी आ और वाइबा को नसुए फहद फासिल इंट्रो पर क्यों या निधि मे रोमांच नमें चेबन विनोद और पत् मिनट पत् मिनट ताड़े का क्याम रोल इद्हम कल गेम वन इद्हे बाप्पेड क्यों पर संभव एल चिरीपी आ चेबन विनोद क्यारक्ट बेस उपान नमें फहद फासिल रेडी आकटे कम आक्टर के पक अदी रोमांच आवेश बाकी का सूपर लुक फहद फासिल री इंट्रोड्यूसिंग फफा अन्याय लुक क्यारक्ट पक नमें मंसूर अली खाना चरपरा चिद मंसूर अली खानुमें और कन्ड बेस्ड डयलोग चेम्मन विनोद इनको अगर साधन प्रतीक्ष मंगलापुर बेस् साधन ഇത്രയാണ് നമ്മുടെ ട്രെയിലർ ടീസർ ഇനി ചിലപ്പോൾ ഒരു ട്രെയിലറോട് വന്നേക്കാം അന്നേരം 11 ആണ് ഏപ്രിൽ വെക്കേഷൻ ആണ് പടം വെക്കേഷൻ ആണ് റമദാന്റെ വ്രതം എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണ് വിഷു അടുപ്പിക്കുന്ന സമയമാണ് തകർക്കാൻ പറ്റുന്ന മൂഡിലാണ് ഈ പടം ഇറങ്ങുന്നത് ആ തകർക്കാൻ പറ്റുന്ന മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും ഒരുപക്ഷേ രോമാഞ്ചത്തിനേക്കാൾ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന സിനിമയായിരിക്കും ഒന്ന് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന കുറേ ടെക്നിക്കൽ വശങ്ങളോട് പറഞ്ഞു തരാം ഇതിന്റെ പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്നത് ഒന്ന് അൻവർ റഷീദാണ്
നമുക്കറിയാം മലയാള സിനിമയിൽ കണ്ടതിൽ ഏറ്റവും നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ നൽകിയ രാജമാണിക്യം, ചോട്ടബോംബെ, ബാംഗ്ലൂർ ഡേയ്സ് സംവിധായകനായിട്ട് നിർമ്മാതാവായിട്ട്. അപ്പോൾ ലാസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഉസ്താദ് ഹോട്ടലൊക്കെ അദ്ദേഹത്തിൻ്റെ സംവിധാനമാണ്, ബാംഗ്ലൂർ ഡേയ്സൊക്കെ അതിൻ്റെ അദ്ദേഹം പ്രൊഡക്ഷനാണ്. നമ്മുടെ ഭൂതകാലം OTT പ്ലാറ്റ്ഫോം വന്നത്, സ്ക്രിപ്റ്റ് സെലക്ഷൻ എഡിറ്റിംഗ് ഒക്കെ പക്കായിട്ട് അറിയാവുന്ന ഒരാളാണ് അൻവർ റഷീദ്. അൻവർ റഷീദ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്തെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു 80 മുതൽ 90% നമുക്ക് ഉറപ്പിക്കാം ആ പടം ഗംഭീരമായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നസറീനുണ്ട് എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലും അൻവർ റഷീദ് ചേർന്നാണ് നിർമ്മിക്കുന്നത്. എനിക്ക് അൻവർ റഷീദിലുള്ള 100% വിശ്വാസം ഈ പടം തകർത്തിരിക്കുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ രണ്ട്, സുഷീൻ ചന്ദ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നമുക്കറിയാം ഈ റീസെൻ്റായിട്ട് ചെയ്തേക്കുന്ന സുഷീൻ ചന്ദ് ചെയ്തേക്കുന്ന ഏത് വർക്ക് എടുത്ത് നോക്കിയാലും, ഭീഷ്മപർവ്വം ആയിക്കോട്ടെ, കണ്ണൂർ സ്കോഡ് ആയിക്കോട്ടെ, രോമാഞ്ചം ആയിക്കോട്ടെ, ഏത് വർക്ക് എടുത്താലും പുള്ളിയുടെ 100 അല്ല 200% പുള്ളി അതിനകത്ത് തകർത്തിരിക്കും. എന്നാൽ ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇത് ഒരു സിനിമയുടെ ഏറ്റവും രണ്ട് കാര്യമാണ്. അൻവർ റഷീദ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പടം ഗംഭീരമായിരിക്കണം. സുഷീൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരിക്കും, പുള്ളി പടം അത്യാവശ്യം നല്ല സെലക്റ്റീവാണ്. വിവേക് ഹർഷൻ എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള സമീർ താഹീർ ക്യാമറ നമ്മുടെ ബിഗ് ബിയുടെയൊക്കെ ചെയ്തതാണ്. ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞ ടെക്നിക്കലി പെർഫെക്റ്റ്. പിന്നെ അഭിനയ ജീവിതം തകർക്കും എന്നുള്ളത് സംശയമില്ല. രോമാഞ്ചത്തിൻ്റെ സംവിധായകൻ മിടുകനെന്നുള്ളത് ആദ്യത്തെ പടത്തിൽ തന്നെ തെളിയിച്ചതാണ് ജിത്തു മാധവ്. അന്നേരം അടയാളപ്പെടുത്തുമേ കാലമേ എന്നൊക്കെ പറയുന്ന പോലെ അടയാളപ്പെടുത്താം. April 11 ഈ സിനിമ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരിക്കും, അതിനകത്ത് സംശയം വേണ്ട. നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ കൊടുക്കത്തില്ല, ട്രെയിലറിൽ ഫുൾ കാര്യങ്ങളൊന്നും കൊടുത്തൊരു ട്രെയിലറല്ലോ, 1 മിനിറ്റ് 43 സെക്കൻഡേ ഉള്ളൂ. സിനിമ ചിലപ്പം 2 മണിക്കൂർ 2.5 മണിക്കൂർ കാണുമായിരിക്കാം ആ സിനിമയിലെ ഒരു ചെറിയ അംശം. പക്ഷേ ഇതിനകത്തെ ടെക്നിക്കൽ വശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ഞാനീ പറയുന്നത്. നമുക്ക് പിന്നീട് ഡീകോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്തെ ചെമ്പൻ വിനോദൻ്റെ ക്യാരക്ടറായിരിക്കണം, അന്നേരം ഒരു സ്ലാങ്ങും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും, ഭാഷ സംസാരിക്കുന്നതൊക്കെ ഒരു ഒരു ഫുള്ളി ഒരു കോമഡി ബേസ്ഡ് സാധനമായിരിക്കും. തകർക്കും ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിൻ്റെ ഒരു നമുക്ക് പറയാം ഒരു ബ്ലോക്ക് ബസ്റ്റർ ലോഡി. അന്നേരം നിങ്ങളും കാണുക, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക, കൂടുതൽ വീഡിയോ ചെയ്യാൻ നമുക്കത് പ്രചോദനമാകുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.